नमस्कार पिन्नी गान रंग इति वर्ष पूर्ति बिजु नारायण मीत एडिटर्स इन अतिथि स्वागत मीत एडिटर्स पत् वेपिने गान सीम तांग आद्य गान भरत रवींद्रे प्रतिभा संगम तांग वरुण तुक अटो वलिए भाग्यम कम मूं महाप्रतिभा प्रत्येक मूं महाप्रतिभा नमोपमी मत संघटर क्यों भरत अदपोले भास्कर मास्टर रवींद्र मास्टर सीमूर तुक स्वप्न तुल्य शिक्षा वाले अणक्सपेक्टडा इतिमू वर्ष पाटपाड़ी इन्ले तौर कम मे बी आ सोंग इन सजीव निक्न इन्ले ट्रिवा षोपुर ई पाट पाड़ावाम आ फील तरह तीर्च पत्तु वेलुप्पीने मुट्टत्त निक्कण कस्तूरी मुल्लक्के कादु कुत्त एंडे कस्तूरी मुल्लक्के कादु कुत्त पत्तु वेलुप्पीने मुट्टत्त निक्कण कस्तूरी मुल्लक्के कादु कुत्त എന്റെ കസ്തൂരി മുല്ലക്ക് കാതുകുത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലളിതഗാന മത്സരം അതില് സമ്മാനം കിട്ടി എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അതിന്റെ സിനിമയിലേക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ യുവജനോത്സവങ്ങളുടെ ഒരു എന്താ പറയാ ചുവട് പിടിച്ചിട്ട് തന്നെയാണ് ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അന്ന് ഈ ചാനലുകളൊന്നുമില്ല അന്ന് നമുക്ക് പ്രിന്റ് മീഡിയയിലൂടെ കിട്ടുന്ന പബ്ലിസിറ്റിയിലൂടെയാണ് കൂടുതൽ ജനങ്ങൾ അറിയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പോഷറിലാണ് ശ്രീ ജോണി സഹരിയ എന്നിട്ടുള്ള ഓഡിയോ കാസറ്റുകൾ ഒരുപാട് പിന്നീട് ഇറക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഫീൽഡിൽ വരാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ അദ്ദേഹം സിനിമ വെങ്കലം സിനിമയുടെ ഓഡിയോ റൈറ്റ് എടുത്തപ്പോൾ അദ്ദേഹമാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നതും രവീന്ദ്രൻ മാഷോട് പറയുന്നതും മാഷ് സമ്മതിച്ച് ഈ സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടുന്നത് ബിജു നാരായണന്റെ സംഗീത ആലാപന ശൈലി തുടക്കം മുതൽ തന്നെ മലയാളികളെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ആദ്യം ഒരു ഓർമ്മയായി ആദ്യം എത്തുന്നത് യേശുദാസിന്റെ ഒരു ശൈലിയോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പോലും നടന്നിട്ടുണ്ട് താങ്കളുടെ ശബ്ദത്തെ അതിനോട് ചേർത്ത് വെച്ച് പാടാനോ അനുകരിക്കാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു മ്യൂസിക്കൽ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു കാര്യമാണിത് കാരണം കുറച്ച് ഒരു ബേസ് ടോണുള്ള ഒരു മെയിൽ വോയിസ് ആണെങ്കിൽ നാച്ചുറലി നമ്മുടെ ദാസേട്ടനായിട്ട് പലപ്പോഴും കമ്പയർ ചെയ്ത് പോകാറുണ്ട് പ്രത്യേകിച്ച് ഞാനൊക്കെ വന്ന സമയം ഇന്നിപ്പോൾ അങ്ങനെ ഒരു വിഷയമേ ഇല്ല ഞാനീ പറയുന്നൊരു 20 വർഷം മുമ്പുള്ള കാര്യമാണ് അന്നെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബേസ് ടോൺ ഉണ്ടെങ്കിൽ ആ ദാസേട്ടനെ പോലെ പാടുന്നു അല്ലെങ്കിൽ ദാസേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നൊക്കെ പല പല സംഭവങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും ബോധപൂർവമായിട്ട് അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഗുണമാണോ അതോ ദോഷമാണോ അല്ല അത് പറയാം അതായത് ഈ കാസറ്റിൽ ഈ ഫിലിമിൻ്റെ കാസറ്റിൽ ബാക്കി എല്ലാ പാട്ടും ദാസേട്ടനാണ് പാടിയിരിക്കുന്നത് ദാസേട്ടനും ചിത്ര ചേച്ചിയാണ് പാടിയിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ഒരു പത്ത് വെളുപ്പിന് എന്നുള്ള പാട്ട് മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ശബ്ദം പറയുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ കേട്ടിട്ടില്ല അപ്പോൾ ആ രീതിയിൽ അവരും പലരും ഈ ദാസേട്ടൻ തന്നെ പാടിയ പാട്ടായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ ആ സമയത്ത് ഒരു വർഷത്തോളം എനിക്ക് യാതൊരു ചാൻസും ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുള്ള റീസണായിട്ട് പലരും പറഞ്ഞു ഞങ്ങൾ ചോദിച്ചത് ദാസേട്ടൻ തന്നെ പാടിയതായിരിക്കും പിന്നെ അതൊരു ആക്ച്വലി ഫില്ലറായിട്ടാണ് ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിത്ര പാടിയ പാട്ട് തന്നെ ചിത്രയുടെയാണ് ആക്ച്വലി സിനിമയിലുള്ളത് എൻ്റെ ഒരു കാസറ്റിൽ ഫില്ലറായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഒരു ഫിലിമിലുള്ള പാട്ട് പോലെ തന്നെയുള്ളൊരു ഗുണം പിന്നീട് ചെയ്തു എന്നുള്ള വേറെ കാര്യം പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ദാസേട്ടൻ്റെ പാട്ടാണെന്ന് ഞങ്ങൾ വിചാരിച്ച് പക്ഷേ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള ഇപ്പോഴും പത്ത് വെളുപ്പിന് എന്നുള്ള പാട്ട് വലിയ ഹിറ്റായ ഒരു തുടക്കമാണ് താങ്കൾക്ക് നൽകിയത് പക്ഷേ നല്ലൊരു ലോഞ്ച് ഉണ്ടായിട്ടും അതിന് ശേഷം ഒരു വലിയ ഉയർച്ച ഉണ്ടാകാതെ പോയതിൻ്റെ കാരണം ഒരു വർഷത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അധികം പാടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു സംഭവമാണ് പിന്നീട് അതിന് ശേഷമാണ് ഐ എ പാവം ഐ എ ഐ വാച്ചൻ എന്ന് പറഞ്ഞൊരു ഫിലിം അതൊരു കോമഡി ട്രാക്കിൽ വന്നൊരു ഫിലിമാണ് അത് ഭരതേട്ടൻ്റെ തന്നെ ആർട്ട് ഡയറക്ടറായിരുന്ന റോയ് പി തോമസ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടമാണ് അപ്പോൾ അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം യുവജനോത്സവ വേദിയിൽ എനിക്ക് പ്രൈസ് കിട്ടിയിട്ട് ദൂരദർശനിലൊരു പാട്ട് രണ്ട് പാട്ട് പാടുന്ന സമയത്ത് ഈ റോയ് പി തോമസ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോട് പറയുകയുണ്ടായി ഈ പയ്യൻ നല്ല ഭാവിയുള്ളൊരു പയ്യനാണ് ഞാൻ എന്തെങ്കിലും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇവനെ കൊണ്ട് പാടിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ വാക്ക് പാലിച്ച ഒരു സംവിധായകനാണ് റോയ് പി തോമസ് അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് ശരിക്കും
ദൃശ്യ സ്ക്രീനിൽ എൻ്റെ ഒരു പാട്ട് ആദ്യമായിട്ട് വരുന്നതിലൂടെ. പക്ഷേ അതിനുശേഷം ആണ് ഒരുപാട് സിനിമകൾ അങ്ങനെ പാടി തുടങ്ങിയത്. അതിനുശേഷം മനയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, പുതുക്കോട്ടയിലെ പുതുമകൾ, അങ്ങനെ 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 അടിസ്ഥാനം ഇല്ലാതെ അടിത്തറ ഒരുക്കാതെ ഈ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഗായ മലയാള സിനിമാ ലോകം അത് എത്തിച്ചേർന്നു. അത് ഗുണം അത് എന്തുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്നു? ഇപ്പോഴത്തെ ഒരു മ്യൂസിക് ജോണർ ഓഫ് മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ സിനിമ എന്താവശ്യപ്പെടുന്നു അതനുസരിച്ചുള്ള മ്യൂസിക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് കൊടുക്കുന്നതായാലും ലിറിക്സിസ്റ്റ് എഴുതുന്നതായാലും ഒഫ്കോഴ്സ് പാട്ട് പാടുന്ന ഗായകരെ കൊണ്ട് പാടിപ്പിക്കുന്നതും ആ ഒരു സ്റ്റൈലിലാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകളെല്ലാം നിരോധിക്കേണ്ട ഒരു അവസ്ഥ വരും. ഒരു സിംഗർ എന്ന രീതിയിൽ ഞാൻ എല്ലാ ടൈപ്പ് ഗാനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതുവരെ എൻ്റെ ഒരു പേഴ്സണൽ കരിയർ നോക്കുകയാണെങ്കിൽ എല്ലാത്തരം ഗാനങ്ങൾ പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പത്ത് വെളുപ്പിനായാലും ശരി, ഇപ്പോൾ സൂര്യനായി തഴുകിയെന്നുള്ളൊരു ഒരു സാഡ് സോങ് ആയാലും ശരി, ഡപ്പാംകൂത്ത് സോങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. മാരി വില്യനായാലും നീ പോടാത്തെമ്മാടി അതുള്ള പാട്ടുകൾ, ഓർണറിയിലെ പാട്ടുകൾ. പക്ഷേ എന്നെ സംബന്ധിച്ച് എല്ലാം ഇഷ്ടപ്പെടുന്നതും ഒരേപോലെ സ്റ്റേജിൽ പാടുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് കാര്യങ്ങളും വെൽക്കം ചെയ്യാൻ മനസ്സുള്ളൊരു സിംഗറാണ്. വളരെ സജീവമാകുന്ന ഘട്ടത്തിൽ മലയാള സിനിമ സംഗീത രംഗത്തൊരു കുത്തകയുണ്ടായിരുന്നു. യേശുദാസാണ് എല്ലാ പാട്ടുകളും പാടുക, കുറച്ച് എം ജി ശ്രീകുമാർ, വേണുഗോപാലിനും ജയചന്ദ്രനും പോലും സ്പേസ് കുറവായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് താങ്കൾ വന്നത്. ആ പ്രത്യേക കാലഘട്ടത്തിൻ്റെ സവിശേഷത ഉയർന്നു വരുന്നതിൽ നിന്ന് പുതിയ ഗായകരെ തടഞ്ഞിരുന്നു? ഇല്ല, എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ഒരു കാലഘട്ടത്തിൽ ഈ സിനിമാ രംഗത്ത് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു സിംഗർ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക വിലപ്പെട്ടൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ, ഇന്ന് പാട്ടുകാരുടെ ഒരു കുത്തൊഴുക്കാണ് എത്രയോ സിംഗേഴ്സ്. അന്ന് ഈ പറഞ്ഞ പോലെ ഒരു സിംഗറിന് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ, ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് അവസരങ്ങൾ, അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. ആർക്കും പാടാം, പാടാൻ അറിയാവുന്ന ആർക്കും സിനിമയിൽ പാടാം, മുഖ്യധാരയിലേക്ക് വരാവുന്ന ഒരു സാഹചര്യം, കൂടുതൽ ലളിതമായ സാഹചര്യം ഇപ്പോഴും ഉണ്ടല്ലോ. കുത്തകയൊന്നും ഇപ്പോഴും ആർക്കുമില്ല. അന്ന് ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രി, ചലച്ചിത്ര ഫിലിം ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഭരിച്ചിരുന്നത് നമ്മുടെ ഓഡിയോ കാസറ്റ് രംഗത്തെ കമ്പനീസായിരുന്നു. അവർ കുറ്റം പറയാൻ പറ്റില്ല, അവർ ദാസേട്ടൻ വേണം എന്നുള്ളത് മസ്റ്റായിട്ട് അന്ന് പറഞ്ഞിരുന്നു പല വർക്കുകളും. പക്ഷേ അതിലും വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എന്നെ പോലുള്ള സിംഗേഴ്സിന് വരാൻ സാധിച്ചെന്ന് വേറൊരു കാര്യം. പക്ഷെ അന്ന് ദാസേട്ടൻ ഒരു ഫിലിമിൽ അഞ്ച് പാട്ടുണ്ടെങ്കിൽ, ഇത്ര പാട്ടെങ്കിലും ദാസേട്ടനുണ്ടെങ്കിൽ ആ ആൽബത്തിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ റൈറ്റ് അതേപോലെ വിൽക്കപ്പെടുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഇന്നിപ്പോൾ പല രീതിയിൽ പൈറസി ഉൾപ്പെടെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് CD അല്ലെങ്കിൽ ഫിലിമിൻ്റെ CD പോകുന്നൊരു വിഷയമേ ഇല്ല. പണ്ട് 100,000+ CD വിറ്റിരുന്നെങ്കിൽ ഇന്ന് സൂപ്പർ സ്റ്റാർസിൻ്റെ ഫിലിംസ് പോലും 5,000+ CDs പോകുന്നില്ല. അത് ഈ സംഗീത രംഗത്തൊരു സൂപ്പർ സ്റ്റാർ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് മാത്രം കരുതുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളി ശ്രോതാക്കൾ പണ്ടത്തെ പോലെ സീരിയസ് ആയിട്ട് നമ്മുടെ പാട്ടുകളെ കണക്കിലെടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ലിറിക്സിസ്റ്റുകളോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സോ സിംഗേഴ്സോ ഒന്നും മോശമായിട്ടല്ല, മറിച്ച് നമ്മളെ സംബന്ധിച്ച്, സാധാരണ പ്രേക്ഷകരെ അല്ലെങ്കിൽ ശ്രോതാക്കളെ സംബന്ധിച്ച് പണ്ടത്തെ പോലെയല്ല. ഇന്ന് കേൾക്കാൻ ഒരുപാട് സോഴ്സസും മീഡിയാസും വേറെയുണ്ട്. ഇപ്പോൾ ഹിന്ദി പാട്ടുകൾ, തമിഴ് പാട്ടുകൾ, പണ്ടൊക്കെ നമ്മൾ മലയാളത്തിൽ മാത്രമായിട്ടാണ് 75% ഓഡിയൻസും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് സ്പ്ലിറ്റ് ചെയ്യുക, സ്പ്രെഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തമിഴ് കേൾക്കുന്നു, മലയാളം കേൾക്കുന്നു, അതല്ലാതെ ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കുന്നു. യുവതലമുറ എന്ന് പറയുകയാണെങ്കിൽ കൂടുതലും, എൻ്റെയൊക്കെ മക്കൾ എന്ന് പറയുകയാണെങ്കിൽ കൂടുതലും അവർ കേൾക്കുന്നത് ഹിന്ദിയും ഇംഗ്ലീഷൊക്കെയാണ്. പക്ഷേ ഓഫ്കോഴ്സ് അവർക്ക് മലയാളം പാട്ടുകളും പഴയ എല്ലാം അറിയാം. പക്ഷേ പുതിയ തലമുറ പല രീതിയിൽ ഇങ്ങനെ അവരുടെ ചെവി കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് പാട്ടുകൾ ഹിറ്റായി വരാത്തില്ല എന്നതുകൊണ്ട് പാട്ട് കേൾക്കുന്നില്ല എന്നർത്ഥമില്ലല്ലോ. ഇപ്പോൾ പുതിയ കാലത്ത് നമുക്ക് പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം, കോപ്പി ചെയ്യാം, ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്യാം. അപ്പോൾ CD വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ CD കച്ചവടം ഒരു മാനദണ്ഡമായി എടുക്കാമോ? ഇത് അല്ല, ഞാനതാ പറഞ്ഞത്, CD കച്ചവടം മാനദണ്ഡം എടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പുതിയ സിംഗേഴ്സിന് വരാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് ആർക്കും പാടാമെന്നുള്ള സ്ഥിതി, അതിന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ആര് പാടിയാലും ഒരു സോങ് ഹിറ്റായി വരും എന്നുള്ള ഒരു അവസ്ഥയുണ്ട്, ഹിറ്റാവുമെങ്കിൽ. ഒരു സിനിമയിൽ പാടുക എന്നുള്ളത് ഗാനമേളയുടെ സ്റ്റേജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടോ, അല്ലെങ്കിൽ ഗായകൻ എന്ന നിലയിൽ പിന്നണി ഗായകൻ അപ്പുറത്ത് ഈ ഒരു പാട്ട് വെച്ച് നമുക്ക് മറ്റ് രീതിയിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള നിലയിലോ പോകുന്നുണ്ട് എന്നാണ് അടുത്ത കാലത്ത് ഉണ്ണി മേനോൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സിനിമയിൽ ഒരു പാട്ട് പാടണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട അവസ്ഥയുണ്ട് എന്ന്.
താങ്കളിപ്പോഴും സജീവമായി സംഗീത ലോകത്തുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥ എന്തുകൊണ്ടാണ്, അങ്ങനെയുണ്ടോ? പൈസ കൊടുത്ത് ആരൊക്കെ പാടുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയില്ല. പക്ഷേ ഞാനിപ്പോഴും വളരെ വ്യക്തമായിട്ട് പറയാം, ഒരു സിംഗറുടെ മെയിനായിട്ടുള്ളൊരു വരുമാന സ്രോതസ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാംസാണ്. അത് ഏറ്റവും സീനിയേഴ്സായിട്ടുള്ള സിംഗേഴ്സാണെങ്കിലും പുതിയ തലമുറ സിംഗേഴ്സാണെങ്കിലും പഴയ കാര്യമാണെങ്കിലും പുതിയ കാര്യമാണെങ്കിലും അത് തന്നെയാണ് സത്യം. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സിനിമ പാടിയുകൊണ്ട് ഇപ്പോൾ ദാസേട്ടനും ചിത്ര ലെവലിലല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള സിംഗേഴ്സിന് ഒരിക്കലും ഡിമാൻഡ് ചെയ്ത് ഇത്ര പൈസ വേണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും എസ്പെഷ്യലി ഇപ്പോൾ സിനിമയെ നമുക്കാണ് വേണ്ടത്, നമുക്ക് സിനിമയ്ക്ക് നമ്മളെ ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സിനിമയിൽ ഇത്ര പൈസ എനിക്ക് വേണം എന്ന് പറഞ്ഞ് മേടിക്കാനായിട്ട് ആർക്കും പറ്റില്ല. നാടകത്തിൽ പാടി, സിനിമയിൽ പാടി, സ്റ്റേജ്, ഏതാ കൂടുതൽ നമുക്ക് ആത്മസംതൃപ്തി നൽകുന്നത്? എല്ലാ വർക്കും ഒരുപോലെ തന്നെ പറയും. കാരണം നാടകം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ നാടകത്തിൽ ഒരുപാട് പാടിയിട്ടുണ്ട്. നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് അവാർഡ്. പക്ഷേ നാടകത്തിന് അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കൂടി നമുക്ക് ടഫായിരുന്നു. പാട്ടുകൾ പഠിച്ച് പാടാനും അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന രീതിയിൽ നമ്മുടെ കഴിവ് പ്രദർശിപ്പിക്കാനും ഒക്കെ പറ്റിയൊരു അവസരമായിരുന്നു. മാത്രമല്ല ഒരു സിംഗറിന് ഏറ്റവും അധികം സാധകം തരുന്നൊരു ഒരു സിറ്റുവേഷനായിരുന്നു നാടക രംഗത്ത്. കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാട്ട് പഠിക്കണം, സമയമുണ്ടാവില്ല. കാരണം ഒരു ദിവസത്തിനുള്ളിൽ രണ്ട് പാട്ടും ബാക്കി റീറെക്കോർഡിങ്ങിൻ്റെ ബിറ്റുകളും കുറേ എടുക്കാനുണ്ടാവും സീൻസിൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഒരുപാട് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്, പിന്നീട് നമ്മുടെ കരിയറിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിൽ നമ്മൾ എല്ലാ പാട്ടും ഒരേപോലെ തന്നെ, കാസറ്റിലാണെങ്കിലും സിനിമയിലാണെങ്കിലും പിന്നെ നാടകത്തിനാണെങ്കിലും ഒക്കെ നമ്മൾ ഒരേ രീതിയിൽ നമ്മളാലാവുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതാണ്. താങ്കളുടെ ഗാനങ്ങളിൽ ആദ്യം പ്രിയപ്പെട്ട ഒരു ഗാനമായി പാടാൻ പറഞ്ഞാൽ ആദ്യം ഏത് പാട്ടാണ് പാടുക? ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ഞാൻ പാടിയ സമയത്തേക്കാളും കൂടുതൽ പിന്നീട് ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്, എസ്പെഷ്യലി റിയാലിറ്റി ഷോസിലൂടെ ഹിറ്റായുള്ള പാട്ടാണ് കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ സൂര്യനായി തഴുകി എന്നുള്ള പാട്ട്. കാരണം ഈ പാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പൊതുവേ അമ്മമാരെ വർണ്ണിച്ചു കൊണ്ടിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അച്ഛനെ വർണ്ണിച്ചു കൊണ്ടിട്ടുള്ള ഗാനങ്ങൾ പാടാനുള്ളൊരു ഭാഗ്യം ഈ പാട്ടിലൂടെ കിട്ടി. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയുരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം, കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ. ഈ മലയാള സിനിമാ സംഗീതത്തിൽ ഈ പാരമ്പര്യ രീതിയുടെ ഒരർത്ഥത്തിൽ അവസാനത്തെ ഒരു തലമുറയുടെ ഒരാളാണ് താങ്കൾ. ഉച്ചാരണം, അക്ഷരസ്ഫുടത, ഈ രീതിയിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായൊരു സംഗീതമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇത് താങ്കളെ അലോസരപ്പെടുത്തിയിട്ടില്ലേ? തീർച്ചയായിട്ടും അതൊരു സത്യമാണ്. കാരണം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു മിക്സിങ് ഒരിക്കലും ഞാനെന്നല്ല ഒരു സിംഗറും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നു, നമ്മുടെ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മൾ പലരെയൊക്കെ അനുകരിച്ച് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ പാട്ടുകൾക്കുള്ള വോയിസിനുള്ള ഇമ്പോർട്ടൻസ് അറിഞ്ഞോ അറിയാതെയോ കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം മലയാളികൾക്ക് മലയാളം പാട്ട് കേൾക്കുമ്പോൾ മെയിനായിട്ട് വോയിസ് തന്നെ മുൻപന്തിയിൽ നിൽക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് എല്ലാവർക്കും. തമിഴായിക്കോട്ടെ, ഇന്ത്യ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ പാട്ടുകൾ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വരികൾക്കും അതിൻ്റെ ആ വോക്കൽ പവറിനൊക്കെ തന്നെയാണ് എപ്പോഴും ഇമ്പോർട്ടൻസ്. പക്ഷെ അതില്ലാതെ ഇപ്പം ഞാനെന്നല്ല ആര് പാടിക്കേട്ടാലും ഏത് മിക്സ് വന്നാലും നമ്മളെ അലസര സങ്കടപ്പെടുത്താറുണ്ട്. ഈ പുതിയ ഗാനങ്ങളിൽ താങ്കളെ അത്തരത്തിൽ ശബ്ദം മാറ്റി താങ്കൾക്ക് സാഹസം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആവശ്യങ്ങൾ പാട്ടുകാരെന്നുള്ള നിലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, ഇപ്പം നമ്മുടെ വോയിസ് മാറ്റി, ഇപ്പം ഞാൻ ഐ ഐ വാച്ച് എന്ന സിനിമയിൽ പാടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു എൻ്റെ വോയിസ് ഇന്നസെൻറ്റ് ചേട്ടന് വേണ്ടി ഒരു മെയിൽ ഡുവേറ്റ് ആയിരുന്നു ആദ്യത്തെ പാട്ട്, മറ്റേ വോയിസ് കെ ജി മാർക്കോസ് ആയിരുന്നു, മാർക്കോസ് ചേട്ടൻ ജഗദീഷ് കുമാറിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഇത് ഞാൻ ഇന്നസെൻറ്റേറ്റിനെ മാക്സിമം അനുകരിച്ച് അന്ന് പാടാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ഇന്നസെൻറ്റേറ്റിന് വേറെ ആരും പറഞ്ഞിരുന്നു ഇതാരും പാടിയത്, അപ്പോൾ ഇന്നസെൻറ്റേറ്റിൻ്റെ വോയിസ് അറിയില്ലല്ലോ, ഇതാരും പാടിയത്, ഈ എൻ്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് പിന്നീട് പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു നമ്മുടെ സന്തോഷമാണ് അങ്ങനെ ചെയ്യാനുള്ളത്, അത് തെറ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വോയിസ് ചേഞ്ച് അതൊരിക്കലും നമുക്ക് പറ്റില്ല. അത് അതുപോലെ തന്നെയാണ് താങ്കൾ ഈ അടിച്ചുപൊളി പാട്ട് എന്ന കാറ്റഗറിയിൽ പെടുന്ന പാട്ടുകൾ, നീ പോടാ തെമ്മാടി പോലുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്. ഇത് രണ്ടും അതായത് ഭാവഗാനങ്ങളുടെ ഒരു സ്വന്തമാണ് മലയാള ഗാന രംഗം എന്നാണല്ലോ പറയുക. അത്തരത്തിലുള്ള രണ്ട് രീതിയിലുള്ള ഗാനങ്ങളും പാടിയ ആൾ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്?
അല്ല ഓഫ് കോഴ്സ് ഒരു സിംഗർ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും മെലഡി ഗാനങ്ങൾ തന്നെയാണ് പാടാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതേ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഒരു സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്ന ആ പാട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പത്ത് വെളുപ്പിനായാലും സൂര്യനായാലും കളവന്തരമായാലും നമുക്കൊരു ഐഡൻറ്റിറ്റി ഇരുന്നത് മെലഡി സോങ്സ് ആയിരിക്കും. പക്ഷേ ഒരു സിംഗർ എന്ന രീതിയിൽ നമ്മുടെ വെഴ്സിറ്റാലിറ്റി കാണിക്കുന്നത് ഏതുതരം പാട്ട് പാടാനും പറ്റും, അല്ലെങ്കിൽ ആ പാട്ട് അറ്റംപ്റ്റ് ചെയ്ത് വിജയകരമാക്കി തീർക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ദൈവം സഹായിച്ച അത്തരത്തിലുള്ള ഒരുപാട് നല്ല ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നീ പോട, അതുപോലെ തന്നെ സമരൻ ബദലഹേമിലെ മാരി വില്ലി എന്നുള്ള ഗാനം. മാരി വില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടികൂട്ടാൻ മേട സൂര്യൻ കാവലാളായി നീലരാത്രി കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിനു വന്നീ കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. മാറിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ. മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് ഒരാൾ മുകളിലേക്ക് കയറിപ്പോയാൽ അയാളെ പിടിച്ച് താഴെ ഇടുന്ന പ്രവണത അങ്ങനൊരു സംഭവമില്ല അവിടെ ശരിക്കും. അത് പലപ്പോഴും പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോഴുണ്ട്. എസ്പെഷ്യലി ഇന്ന് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നെങ്കിൽ ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ പറയാറുണ്ട് കഴിഞ്ഞ എസ്പെഷ്യലി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് മാറി. അല്ല, ഈ 10 വർഷത്തിൻ്റെ മുൻപാണെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ ആൾ ലോബിയിങ്, ഇങ്ങനെയൊക്കെ പ്രമുഖരായ ചില ഗായകർ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, താങ്കൾക്ക് അറിയാമല്ലോ. അത് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? നമുക്ക് ചില സമയത്ത് നമുക്ക് മനസ്സിന് സങ്കടം തരുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതൊക്കെ ചില നിമിത്തങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക സിറ്റുവേഷനിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷേ ഒരു ലോബിങ് എന്നുള്ള സംഭവം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സംഗീത സംവിധായകൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറച്ച് സിംഗേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ലിറിസിസ്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അവരൊരുമിച്ച് വർക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സംഗീത സംവിധായകന് മാത്രം ഇൻട്രസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ എന്താ പറയുക വർക്ക് നന്നായി വരാൻ വേണ്ടിയുള്ള ഒരു ഇൻട്രസ്റ്റും കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്കിതൊരു ലോബിയിങ് ആയിട്ടും അല്ലെങ്കിൽ അതൊരു ലോബിയാണ് ആ സിംഗേഴ്സ് മ്യൂസിക് ഡയറക്ടർ അവരങ്ങനെ തന്നെ പോകുള്ളൂ എന്നിട്ട് ചിന്ത വരാം. മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതായുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരു തവണ വിളിച്ചിട്ട് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതെ പറയുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി ചെന്നൈയിൽ ചെന്ന് അത് ഒരു സൂപ്പർ നടൻ്റെ ഒരു ഫിലിമായിരുന്നു. അത് പാടാൻ വേണ്ടി ചെന്ന് വളരെ കൊതിച്ച് ചെന്നിട്ട് ആ സിനിമയിൽ പാടാൻ പറ്റാതെ എനിക്ക് തിരിച്ചു വരേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതാണ്, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വിധി പോലെ വരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷേ ആ സിനിമയിൽ പിന്നീട് അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ വന്നപ്പോഴത്തേക്കും അതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം എനിക്ക് ദൈവം തന്നു. അത് കൂടാതെ ആ നടനെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പാട്ട് അടക്കം 2 പാട്ട് ദൈവം തന്നു എന്നുള്ളതാണ്. ബിജു നാരായണൻ്റെ കരിയറിൽ പൂർണ്ണ തൃപ്തനാണോ? എനിക്ക് കിട്ടേണ്ട എല്ലാ പാട്ടും എനിക്ക് തന്നെ കിട്ടി എന്നുള്ള വിശ്വാസത്തോടെയാണോ ജീവിക്കുന്നത്? ഞാൻ എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പലപ്പോഴും എൻ്റെ വളരെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന പലരും ഇതിൽ പറയും ബിജു നാരായണൻ സിംഗറിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ ഇനിയും പ്രതീക്ഷിച്ചു, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത് ഇതെല്ലാം എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു സംഗീത സംവിധായകനെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസറെയോ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കാറില്ല. അതൊരു പക്ഷേ എൻ്റെ ഒരു പണ്ടുമുതലുള്ള ഒരു നേച്ചറായിരിക്കാം. എന്നാൽ ഇത്രയും സിനിമകൾ പാടിയിട്ടുണ്ടെങ്കിൽ 10-300 സിനിമകൾക്ക് അധികം പാടാൻ എല്ലാ ലാംഗ്വേജിലും പാടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ ദൈവം തന്നിട്ടുള്ളതാണ്. അവരോടൊക്കെ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു ശൃംഖലയുടെ ഭാഗമായിരുന്നെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയാൽ? തീർച്ചയായിട്ടും. കാരണം ഇന്ന് ഇപ്പോൾ ഇൻഡസ്ട്രി
പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇവരാരെയും ഞാൻ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇതുവരെ. താരവുമായി ശബ്ദത്തിൽ താതാത്മ്യം പ്രാപിച്ചാൽ ഇഷ്ടംപോലെ പാട്ടുകൾ കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും. കാരണം ഞാൻ ജയറാം പലപ്പോഴും അതെങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും ഒരു സിംഗറിന് വേണ്ടി നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ ഇനി യാതൊരു സാമ്യം ഇല്ലെങ്കിൽ പോലും ആ നടൻ്റെ ശബ്ദമായിട്ട് മാച്ചാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ജയറാം എന്നുള്ള നടന് വേണ്ടി ഒരുപാട് പാടിയിട്ടുണ്ട്. അനിയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, സൂപ്പർമാൻ, ദില്ലി ബാലരാജകുമാരൻ, പുതുക്കോട്ടയിലെ പുതു മണവാളൻ, ഒരുപാട് ഇവരുടെ ഒരു ഭാര്യ വരും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് ബിജുവിൻ്റെ വോയിസ് ജയറാമായിട്ട് തോന്നി. പക്ഷേ എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ വരുന്നതാണ്. കാരണം മനഃപൂർവ്വമായിട്ടും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യൊന്നും വരാൻ പറ്റില്ല. ഈവൻ മാന്ത്രികം എന്ന സിനിമയിൽ ലാലേട്ടിന് വേണ്ടി ഞാൻ ആദ്യം പാടുമ്പോൾ കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം ഈ പാട്ട് പാടി ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ഒക്കെ വന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് അയ്യോ ഞങ്ങളിത് ശരിക്കും ലാലേ മോഹൻലാലിൻ്റെ അതേ വോയിസ് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ള മറ്റൊരു സത്യം. ഗായകൻ്റെ കഴിവുകളെ സിനിമയുമായി മാത്രം കൂട്ടിച്ചേർത്ത് നോക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന നല്ല ഗായകനാണോ, നല്ല എത്ര സിനിമയിൽ പാടി എത്ര സിനിമയിൽ പാടുന്നു, അതാണോ ശരിക്കൊരു മികവ്? ഒരു ഇപ്പോൾ അങ്ങനെയല്ല ശരിക്കും വെച്ചാൽ, നേരത്തെ അങ്ങനെയായിരുന്നു ഒരു പരിധി വരെ. പക്ഷേ ഇപ്പോൾ എന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു സിനിമയിൽ നേരിട്ടൊരു പാട്ട് നേരിട്ട് പാടാതെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളാണ് ഞാൻ. ഫസ്റ്റ് പാട്ടൊന്നും സിനിമയിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ സിനിമയിലൊരു ഒരു 10 ഹിറ്റ് സോങ് എങ്കിലും പാടിയാൽ പോലും എത്രത്തോളം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കാരണം അന്ന് നമ്മളെ സംബന്ധിച്ചൊരു സിനിമയിൽ ഏതെങ്കിലും സിനിമയിൽ പാടിയാൽ മതി, വേണമെങ്കിൽ വർഷത്തിൽ 2 സിനിമ പാടിയാലും മതി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചാലും സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ ചുരുങ്ങിയ 5-6 എണ്ണങ്ങൾ വന്നാലേ നമുക്ക് അത്യാവശ്യം വോയിസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഹിറ്റ് സോങ് പോലും നമ്മളിപ്പോൾ പറയപ്പെടുന്ന പല സൂപ്പർ ഹിറ്റ് സോങ്സും 2-3 മാസമാണ് അതിൻ്റെ ഒരു കാലാവധി. അത് കഴിഞ്ഞാൽ ആളുകൾ മറക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇനിയൊരു യേശുദാസോ ജയചന്ദ്രനോ ഒരു ബിജു നാരായണനോ ഒന്നും ഉണ്ടാവില്ല, ഒരിക്കലും എന്നെ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ ദാസേട്ടനും ജയേട്ടനും ഇനി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ 100%. എങ്ങനെയാണ് ഭാവിയെ കാണുന്നത്? മലയാള സിനിമാ സംഗീതത്തിൻ്റെ ഭാവി ഇതുപോലെ തന്നെ തുടരുമോ, അതോ താങ്കൾ പറഞ്ഞതുപോലെ 10 വർഷം മുമ്പുള്ളതുപോലെ സുരഭിലമായ ഒരു കാലം ഉണ്ടാകുമോ? ഭാവി നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മളെല്ലാം ഞാൻ വളരെ എന്താ പറയുക കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണ്. നല്ല പാട്ടുകൾ എന്തുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് എന്നൊക്കെ വന്ന് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അവസാനമായി ഒരു പാട്ട് കൂടി പാടി നമുക്ക്. പിന്നെന്താ, ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് സിനിമയിൽ ഒരു പഴയൊരു പാട്ട് റീമിക്സ് ചെയ്ത് പാടിയിട്ടായി രതീഷ് പേഗയുടെ ഓർക്കസ്ട്രേഷനിൽ കാവലം പണിക്കർ സാറിൻ്റെ വരികൾ. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത, അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത, അങ്ങു കിഴക്കത്തെ ചെന്താമരക്കുളിരിൻ്റെ ഈറ്റില്ലത്തറയിൽ പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുവിയൊലിച്ചേ തകതകത, ഉരുവിയൊലിച്ചേ തകതകത, ഉരുവിയൊലിച്ചേ തകതകത. വളരെയധികം നന്ദി ശ്രീ ബിജു നാരായണൻ ഇത്രയും നേരം മീറ്റ് ദ ജേഴ്സിൽ ചെലവഴിച്ചതിന്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.